ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. എക്യുപ് എന്ന ടെക്സ്റ്റിലെ ആർട്ടിക്കിൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾസ്? അതിനു മുൻപ് എന്താണ് ഒരു നൗൺ? നൗൺ എന്നത് ഒരു ക്ലാസ് ഓഫ് ആളുകളെ, സ്ഥലത്തെ, സാധനങ്ങളെ ഒക്കെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെയോ വ്യക്തിയെയോ നൗൺ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ബോയ് ഒരു കോമൺ നൗൺ ആണ്, ഏത് ബോയുമാകാം അല്ലേ. ടോം എന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്, മലയാളത്തിൽ നൗണിനെ നാമം എന്നും പറയുന്നു. നൗൺ എന്ത് തരം റെഫറൻസ് ആണ് നൽകുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ നൗണിന് മുൻപ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ മൂന്ന് ആർട്ടിക്കിൾസ് ആണുള്ളത്, എ, ആൻഡ്, ദി. ഇതിനെ രണ്ട് ടൈപ്സായി ക്ലാസിഫൈ ചെയ്യാം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് എ ആൻഡ് ആൻ. എന്നാൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടാത്ത ഇടങ്ങളുമുണ്ട്, അതിനെ സീറോ ആർട്ടിക്കിൾ എന്ന് പറയാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷിൽ ഒരേ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണുള്ളത്, അത് ദായാണ്. ഇതിനെ തന്നെ നാം ദ എന്നും ദി എന്നും ഒക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. കോൺസണൻസ് സൗണ്ട്സും വൗവൽ സൗണ്ട്സുമാണ് ഇംഗ്ലീഷിലുള്ള രണ്ട് സൗണ്ടുകൾ. വൗവൽ സൗണ്ടിന് മുൻപ് നാം ദി എന്നും ഇനി കോൺസണൻസ് സൗണ്ട്സ് ആണെങ്കിൽ അതിന് മുൻപെയുള്ള ആർട്ടിക്കിൾസിനെ ദ എന്നും ആയിരിക്കും നാം പ്രൊനൗൺസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദി ഈസ്റ്റ്, ദി ഓഫീസ്, ഇ ഒ എന്നുള്ള വൗവൽ സൗണ്ടുകളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അതിന് മുൻപിലുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ ദി എന്ന് പ്രൊനൗൺസ് ചെയ്യും. അതേപോലെ കോൺസണൻസ് സൗണ്ടായ ദ ബെസ്റ്റ്, ദ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അവിടെ വേ അല്ലെങ്കിൽ പ എന്നുള്ള കോൺസണൻസ് സൗണ്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് അതിന് മുൻപുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നാം ദ എന്ന് പ്രൊനൗൺസ് ചെയ്യും. കോൺസണൻസ് സൗണ്ട്സിന് മുൻപ് വരുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ ദ എന്നും വൗവൽ സൗണ്ടിന് മുൻപ് വരുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ ദി എന്നും പ്രൊനൗൺസ് ചെയ്യും. ഡെഫിനിറ്റ് എന്നാൽ വ്യക്തമായ, ഉറപ്പുള്ള എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് വ്യക്തമായ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുക. എവിടെയൊക്കെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വൺ, നൗൺ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ ടുക്ക് പ്ലേസ് അറ്റ് ചെറി ഹിൽ സ്കൂൾ. ഐ അറൈവ്ഡ് അറ്റ് ദ സ്കൂൾ അറ്റ് 9 o'clock. ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്കൂളിൻ്റെ പേര് ചെറി ഹിൽ സ്കൂളാണ് എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നൗൺ അറിയാം, അതുകൊണ്ട് വീണ്ടും വീണ്ടും സ്കൂളിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. അതായത്, മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ ടുക്ക് പ്ലേസ് അറ്റ് ചെറി ഹിൽ സ്കൂൾ, ഐ അറൈവ്ഡ് അറ്റ് ചെറി ഹിൽ സ്കൂൾ അറ്റ് 9 o'clock എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല. കാരണം ഇൻ്റർവ്യൂ നടക്കുന്നത് ചെറി ഹിൽ സ്കൂളിലാണ് എന്ന് ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ അവിടെ ഉപയോഗിക്കാം. വീണ്ടും വീണ്ടും നൗൺ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നൗൺ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, ഏത് നൗണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ ഓപ്പറേറ്റർ ഓഫ് ദ മെഷീൻ വാസ് റെസ്പോൺസിബിൾ ഫോർ സേഫ്ലി ടേണിംഗ് ഇറ്റ് ഓഫ്. ഇവിടെ ഏത് മെഷീനാണ്, കാരണം നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ക്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ടീച്ചർ കമ്പ്യൂട്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദ മെഷീൻ, ഒരു പെർട്ടിക്കുലർ മെഷീനെ കുറിച്ച് പറയുമ്പോൾ അത് കമ്പ്യൂട്ടറാണ് എന്ന് നമുക്കറിയാം, കാരണം ഓൾറെഡി നമുക്ക് നൗൺ അറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലും നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കാം. തേർഡ് വൺ, ഫിസിക്കൽ സറൗണ്ടിങ്സിൻ്റെ ബേസിലും നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ ഇൻ്റർവ്യൂവേഴ്സ് ഇൻ ദ വെയ്റ്റിംഗ് റൂം ലുക്ക്ഡ് ക്വൈറ്റ് നെർവസ്. വെയ്റ്റിംഗ് റൂമിലിരിക്കുന്ന, അവിടെ വെയ്റ്റിംഗ് റൂം ഒരു ഫിസിക്കൽ സറൗണ്ടിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് കുറച്ച് നെർവസായി കാണപ്പെടുന്നു. അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി ഉപയോഗിക്കാം, കാരണം ഇവിടെ ഇൻ്റർവ്യൂവേഴ്സ് വൗവൽ സൗണ്ടാണ്, അതുകൊണ്ട് ദി ഇൻ്റർവ്യൂവേഴ്സ് എന്ന് ഉപയോഗിക്കാം. ഫോർത്ത് വൺ, വെൻ വി ടോക്ക് അബൌട്ട് എ പെർട്ടിക്കുലർ കാറ്റഗറി, അല്ലെങ്കിൽ ഒരേ ഒരു കാറ്റഗറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, അൺഫോർച്ചുനേറ്റ്ലി ദ വേൾഡ് എക്കണോമി ഈസ് ഗോയിങ് ത്രൂ എ റിസഷൻ. നമ്മളിവിടെ വേൾഡ് എക്കണോമി എന്ന ഒരേ ഒരു കാറ്റഗറിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാം. ഫിഫ്ത്ത്, മറ്റുള്ളതിൽ നിന്നും ഒന്ന് മാത്രം വേറിട്ട് നിൽക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ദിസ് വാസ് ദ ബെസ്റ്റ് പ്രൊപ്പോസൽ ഔട്ട് ഓഫ് ദി 7 വി റിസീവ്ഡ്. നമ്മൾക്ക് ലഭിച്ച 7 പ്രൊപ്പോസൽസിലും വെച്ച് ഇതാണ് ബെസ്റ്റ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദ ബെസ്റ്റ് പ്രൊപ്പോസൽ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. സിക്സ്ത് വൺ, വെൻ എ നൗൺ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് എൻറ്റയർ ടൈപ്പ്, അതിൻ്റെ എല്ലാ ടൈപ്പുകളെയും ആ ഒരു നൗൺ റെപ്രസെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ടീച്ച് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ടീച്ചർ എന്ന് വിളിക്കുന്നു.
അങ്ങനെ വരുന്ന നൗണുകൾക്ക് മുൻപിലും ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ ചേർക്കാം. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു കവർ ദ സിലബസ്. നമ്മൾ പറഞ്ഞു നൗൺസ് രണ്ട് തരത്തിലുണ്ട്, കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. ബോയ് ഒരു കോമൺ നൗൺ ആണ്, ഏത് ബോയുമാകാം. എന്നാൽ ടോം എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ നൗൺ ആണ്, ടോം എന്ന് പറയുന്ന ബോയ് എന്നാകാം. എന്നാൽ പ്രോപ്പർ നൗൺ ഒരു ഡെഫിനറ്റ് ആയ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം പറയുന്നത് കൊണ്ട് അതിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എപ്പോഴും വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേരുകൾ പ്രോപ്പർ നൗൺ ആണല്ലേ, എന്നാൽ നമ്മുടെ പേരുകൾക്ക് മുൻപ് ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ചേർക്കാറില്ല. ദ ടോം, ദ സച്ചിൻ, ദ ഗീത എന്നൊന്നും നാം പറയാറില്ല. അതുകൊണ്ട് പ്രോപ്പർ നൗൺ ആണ് എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ മുൻപിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് വരികയില്ല എന്ന് നമുക്ക് പറയാം. എവിടെയൊക്കെയാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് വരുന്നത് എന്ന് നോക്കാം. നാഷണാലിറ്റീസിന് മുൻപിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ചേർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് ദ ഡച്ച്, ദ ജപ്പാനീസ് ആർ നോൺ ഫോർ ദെയർ ഹാർഡ് വർക്ക്. ഇവിടെ ജാപ്പനീസും ഡച്ചും രണ്ടും നാഷണാലിറ്റീസിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് രണ്ടിനു മുൻപിൽ ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ ചേർത്തിരിക്കണം. പിന്നീട് നാം ചേർക്കേണ്ടത് ഇൻവെൻഷൻസ്, ദ റേഡിയോ, ദ ടെലഫോൺ, എല്ലാ ഇൻവെൻഷൻസിന് മുൻപിലും ദ ഉണ്ടായിരിക്കണം. ദെൻ റിവേഴ്സ്, ദ ഗംഗ. ദെൻ ഡെസേർട്സ്, ദ സഹാര, ഷിപ്പ്, ദി ടൈറ്റാനിക്. ട്രെയിനിന് മുൻപിലും ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണം. ദ രാജധാനി എക്സ്പ്രസ്, വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, ദ താജ്മഹൽ. എല്ലാ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിന് മുൻപിലും ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ നിർബന്ധമാണ്. ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ദ റെഡ് ഫോർട്ട്, ന്യൂസ് പേപ്പേഴ്സ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം എല്ലാ ന്യൂസ് പേപ്പറിന് മുന്നിലും ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ നിർബന്ധമാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസ് ഈസ് ഓൾസോ അൻ എക്സാമ്പിൾ. ദെൻ ഡയറക്ഷൻ, ദ നോർത്ത്, ദ സൗത്ത്. ദെൻ റേഞ്ച് ഓഫ് മൗണ്ടെയ്ൻസ്, ദ ഹിമാലയാസ്. എന്നാൽ ഒരു സിംഗിൾ മൗണ്ടെയ്ൻ വരുമ്പോൾ ആർട്ടിക്കിൾസ് ചേർക്കില്ല. ഫോർ എക്സാമ്പിൾ, എവറസ്റ്റ് എന്നതിന് മുൻപിൽ ആർട്ടിക്കിൾസ് ഇല്ല. എന്നാൽ റേഞ്ച് ഓഫ് മൗണ്ടെയ്ൻസ് വരുമ്പോൾ ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണം. ദ ഹിമാലയാസ്. ദെൻ ഹോളി ബുക്സിൻ്റെ മുൻപിലും ആർട്ടിക്കിൾസ് ചേർക്കണം, സോറി ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ചേർക്കണം. ദ ബൈബിൾ. അബ്രീവിയേഷൻസിന് മുൻപിലും ദ ഉണ്ടായിരിക്കും. ദ USA, ദി UAE. പ്ലാനറ്റിന് മുൻപിലും ഡെഫിനറ്റ് ആർട്ടിക്കിൾ നിർബന്ധമാണ്, ദി ഏർത്ത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്, എ ആൻഡ് ആൻ. രണ്ടും ഒന്നിനെ സൂചിപ്പിക്കുന്നു അല്ലേ, വൺ എന്നതിനെ സൂചിപ്പിക്കുന്നു, എ അല്ലെങ്കിൽ ആൻ ആണെങ്കിലും. വ്യക്തമായി പറയാൻ കഴിയാത്തത് ഇൻഡെഫിനിറ്റ് ആയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ ആദ്യമായി അതിനെക്കുറിച്ച് പറയുന്നുവെങ്കിലും നമ്മൾ പൊതുവെ എ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറുണ്ട്. നാം പൊതുവെ എ ഇ ഐ ഒ യു എന്ന ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സിനു മുൻപ് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ആൻ ആപ്പിൾ, ആൻ ഓഫീസ്, ആൻ അംബ്രല്ല എന്നൊക്കെ കൊടുക്കും. എന്നാൽ ആൻ യൂണിഫോം അല്ല, എ യൂണിഫോം ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരിക്കലും നാം ആൽഫബറ്റ്സ് നോക്കിയായിരിക്കരുത് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കേണ്ടത്. അവിടെ സൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്. വൗവൽ സൗണ്ട് നോക്കിയാണ് നാം ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കേണ്ടത്. വൗവൽ സൗണ്ടാണ് വരുന്നതെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്യുക. അംബ്രല്ല എന്ന് പറയുമ്പോൾ ആ എന്ന സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് നാം ആൻ അംബ്രല്ല എന്ന് എഴുതുന്നത്. എന്നാൽ യൂണിഫോം എന്ന വാക്ക് യു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും യു എന്ന സൗണ്ടാണ് വരുന്നത്, യൂണിഫോം. അവിടെ ആ എന്ന സൗണ്ട് കാണാനില്ല, വൗവൽ സൗണ്ട് കാണാനില്ല, കോൺസണൻ്റ് സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് നാം എ എന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്യുന്നു. അതുപോലെ ഓഫീസ് എന്ന വാക്കിന് ഒ എന്ന വൗവൽ സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് നാം ആൻ ഓഫീസ് എന്ന് കൊടുക്കുന്നത്. അല്ലാതെ ഒ എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്നത് കൊണ്ടല്ല ഓഫീസിന് മുൻപ് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കുന്നത്. ഒ എന്ന വൗവൽ സൗണ്ട് വരുന്നത് കൊണ്ടാണ് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കുന്നത്. സെയിം ടൈം യൂണിയൻ എന്ന വാക്കിൽ യു ആണ് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരു കോൺസണൻ്റ് സൗണ്ടാണ്, അതുകൊണ്ടാണ് എ എന്ന ആർട്ടിക്കിൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്കാണ് ആൻ അവർ. HOUR ആണ് എങ്കിലും എച്ച് അവിടെ സൈലൻ്റ് ആണ്, അതുകൊണ്ട് അവർ ആ എന്ന സൗണ്ടാണ് അവിടെ വരുന്നത്, അതുകൊണ്ടാണ് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കുന്നത്, ആൻ അവർ. അതുപോലെ തന്നെ ഓണസ്റ്റ്, എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എച്ച് അവിടെ സൈലൻ്റ് ആണ്, ഓണസ്റ്റ് എന്നാണ് പറയുക. ഒ എന്ന വൗവൽ സൗണ്ട് വരുന്നത് കൊണ്ടാണ് അതിന് മുൻപിൽ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നത്. ആൻ MP, ആൻ SP, ആൻ FIR, ആൻ LDC എന്നൊക്കെ ആയിരിക്കും നാം കൊടുക്കുന്നത്. അപ്പോൾ നാം വിചാരിക്കും എം എന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നാം
എ എന്ന് കൊടുക്കണമെന്ന്. പക്ഷെ ശ്രദ്ധിക്കണം, എം ആണ് നമ്മുടെ ലെറ്റർ എങ്കിലും നാം അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എ എ എന്ന സൗണ്ടാണ് വരിക. എസ് പിക്ക് ആണെങ്കിലും എ എന്ന സൗണ്ടാണ് വരിക. എഫ് ഐ ആർ എന്നതിലും എ എന്ന സൗണ്ടാണ് വരിക. അതുകൊണ്ടാണ് ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതിനു മുൻപ് ഉപയോഗിക്കുന്നത്. സീറോ ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ നൗൺസിന് മുൻപിലും പ്ലൂറൽ നൗൺസിന് മുൻപിലും പൊതുവെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. കൂടാതെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത പല സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കൺട്രീസിന് മുൻപിൽ നാം ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ദ ഇന്ത്യ, ദ ചൈന എന്നൊന്നും പറയില്ല. ഫെസ്റ്റിവൽസിന് മുൻപിലും ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ദ ക്രിസ്മസ്, ദ ഓണം എന്നൊന്നും പറയില്ല. സ്പോർട്സിന് മുൻപിലും നോ ആർട്ടിക്കിൾസ്. ദ ക്രിക്കറ്റ്, ദ ഫുട്ബോൾ ഈസ് റോങ്. സെലിബ്രേഷൻസിന് മുൻപിലും നാം ദ എന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ദി റിപ്പബ്ലിക് ഡേ, ദി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊന്നും പറയില്ല. മാസങ്ങൾക്ക് മുൻപിലും ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ദ മെയ്, ദ ഏപ്രിൽ എന്നൊന്നും പറയാറില്ല. കോണ്ടിനെൻസിന് മുൻപിലും ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ദ യൂറോപ്പ്, ദി ഏഷ്യ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആർട്ടിക്കിൾസ്. ഡാഷ് ഗംഗായിസ് ഡാഷ് സേക്രഡ് റിവർ. ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ. ഷി വർക്ക്സ് ആസ് എ ടീച്ചർ ഇൻ ഡാഷ് ഡൽഹി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ ഗംഗ ഈസ് എ സീക്രട്ട് റിവർ. നെക്സ്റ്റിൽ മൗണ്ട് എവറസ്റ്റിന് മുൻപ് ആർട്ടിക്കിൾ വരില്ല. നമ്മൾ പറഞ്ഞു സിംഗിൾ മൗണ്ടിന് മുൻപ് ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ റേഞ്ച് ഓഫ് മൗണ്ടെയ്ൻസ്, ദ ഹിമാലയാസ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ ആർട്ടിക്കിൾ വരികയുള്ളൂ എന്നാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോ ആർട്ടിക്കിൾ. ഷി വർക്ക്സ് ആസ് എ ടീച്ചർ ഇൻ ഡൽഹി. അവിടെയും ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. പ്രോപ്പർ നൗൺ ആണ് എങ്കിലും പ്ലേസസിന് മുന്നിൽ നാം ആർട്ടിക്കിൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. താങ്ക് യു.